ശ്രീ ഡിജോ കാപ്പൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ഗണേഷ് കുമാർ പരസ്യമായി തന്നെ മുൻമന്ത്രിയായ ആന്റണി രാജു പരാജയമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ ചോർച്ചയുണ്ടാകും എന്നതിൽ എന്താണ് തർക്കം എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യം. കണക്കുകൾ ഒന്നിനും ഇല്ല, വരവ് മാത്രമേ അറിയൂ, ചെലവ് അറിയില്ല എന്നിങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സാധാരണ നിലയിൽ ഒരു സർക്കാർ അധികാരത്തിലേറി ആ സർക്കാർ അധികാരത്തിൽ നിന്നൊഴിഞ്ഞ് മറ്റൊരു സർക്കാർ അധികാരത്തിലേറുമ്പോഴൊക്കെ മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനയാണ് എങ്കിൽ ഇതങ്ങനെയല്ല, ഒരു മുന്നണിയുടെ ഭാഗമായി ഒരേ സർക്കാരിൻ്റെ ഭാഗമായി തന്നെയുള്ള ധാരണ പ്രകാരം പുതിയൊരു മന്ത്രി ചുമതലയേൽക്കുകയായിരുന്നു. കൃത്യമായും പരാജയമായിരുന്നു KSRTC വകുപ്പ് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് എന്ന് തന്നെയല്ലേ ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചത്? എനിക്കിതിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്. ഒന്നാം പിണറായി സർക്കാരിൽ 5 വർഷം കൊണ്ട് 6 മാനേജിംഗ് ഡയറക്ടർമാരെ മാറി മാറി പരീക്ഷിച്ചു. ഈ 6 മാനേജിംഗ് ഡയറക്ടർമാർ KSRTCയിലോട്ട് ഞങ്ങളെ പോസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു വന്നതല്ല. കാലാകാലങ്ങളിൽ സർക്കാർ ഉത്തരവ് പ്രകാരം വരികയും ഇവിടുത്തെ ട്രേഡ് യൂണിയൻ അതിപ്രസരം കൊണ്ട് അവര് നിങ്ങളെ ഇവിടുന്ന് മാറ്റിയിരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇപ്പൊ മരിച്ചു കഴിഞ്ഞ ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല പോലും, അതിനകത്ത് ബഹുമാനപ്പെട്ട ആനത്തലവട്ട മാനത്തിന്റെ പ്രസ്താവനകൾ നമ്മുടെ പഴയ നിങ്ങളുടെ റെക്കോർഡിൽ നോക്കിയാൽ അദ്ദേഹം പ്രസ്താവിക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ MD ധരിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ ആന്റണി രാജുവോ ഇപ്പോഴത്തെ ജീവനക്കാരുടെ പ്രാഗൽഭ്യം കൊണ്ടോ അവരുടെ സേവന പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ല KSRTCയുടെ പ്രതിസന്ധി. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഇതൊക്കെ 1990s മുതൽ ചൂണ്ടിക്കാണിക്കുന്ന അന്നൊക്കെ ഒരു ബസ്സിന് 12 ജീവനക്കാരെ വെച്ച് പോകുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, ഇങ്ങനെ പോയാൽ KSRTCയിൽ ശമ്പളവും പെൻഷനും മുടങ്ങും, ജീവനക്കാരുടെ എണ്ണം അന്യ സംസ്ഥാനങ്ങളിലെ പോലെ ഒരു 7-8 കൊണ്ടുവരണം എന്ന് പറയുമ്പം ഇതൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടും, പൊതുഖജനാവിലെ പണം ഞങ്ങൾക്കുള്ളതാണെന്നുള്ള ഒരു ധാരണ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഈ ജീവനക്കാർക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തില്ലെങ്കിലും ശമ്പളം കിട്ടുന്ന ഒരു കൾച്ചർ KSRTCയിൽ വളർത്തി. അല്ല, ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ട്രേഡ് യൂണിയനുകൾ താങ്കൾ ഈ സൂചിപ്പിച്ച ആനത്തലവട്ട മാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതേ സർക്കാരിന്റെ ഭാഗമാണ്. അല്ല, സർക്കാരിന്റെ ഭാഗമായാലും ഇതിന്റെ വേദന അനുഭവിക്കുന്ന അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളാ എന്ന് പറഞ്ഞാൽ യാത്രക്കാര്. അതിന്റെ കാരണം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ബസ് ചാർജാണ് ഇപ്പൊ കേരളത്തിൽ ഈടാക്കുന്നത്. അത് എന്തിനു വേണ്ടിയാ? KSRTC നഷ്ടത്തിലാണെന്നാണ്. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന്റെ 1 ആഴ്ച മുമ്പിലുള്ള ഏത് മന്ത്രി ഭരിച്ചാലും, അത് ഗണേഷ് കുമാർ ഭരിച്ചാലും നാളെ മുൻമന്ത്രിമാരായ ആന്റണി രാജു മരിച്ചുപോയാൽ ഓനപ്പൻ നമ്പാടനാണെങ്കിലും അല്ലെങ്കിൽ ഗണേഷിന്റെ പിതാവായിരുന്ന ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് പറയുന്ന ന്യായം KSRTC നഷ്ടത്തിലാണെന്നാണ്. അങ്ങനെ പറഞ്ഞ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ചാർജ് കൊടുത്ത് യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട യാത്രക്കാർക്ക് ഏത് സമയത്ത് വണ്ടി വരും എന്ന് പോലും നമുക്കറിയത്തില്ല. നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ഒരു ഇന്റർവ്യൂ ഞാൻ ഒരു പത്രത്തിൽ വായിക്കുകയുണ്ടായി, യാത്രക്കാർക്ക് എപ്പോൾ ബസ് വരുമെന്ന് അറിയാതെ കാത്തു നിൽക്കേണ്ടി വരില്ല. അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ശ്രീ ഡിജോ കാപ്പൻ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ എല്ലാ തരത്തിലുമുള്ള ഓട്ട അടയ്ക്കും, HR ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ശക്തമാക്കും, കമ്പ്യൂട്ടറൈസ്ഡ് ആയ ബില്ലുകൾ നൽകും, GPS സംവിധാനത്തിലൂടെ ഓരോ ബസ്സുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പരിശോധിക്കും. ഇതൊക്കെ പറയുമ്പോഴും ഈ താപ്പാനകൾ കുറെ ഉണ്ടല്ലോ KSRTCയിൽ, അവരെ മെരുക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കുമോ ഗണേഷ് കുമാറിനും? അല്ല, അതാ ഞാൻ പറഞ്ഞ KSRTCയിലെ ട്രേഡ് യൂണിയൻ അതിപ്രസരം അതിന് നിയന്ത്രണം കൊണ്ടെന്നാൽ മാത്രമേ KSRTC നന്നാവുള്ളൂ. അതിനൊരു പക്ഷേ ഇപ്പോൾ ജീവനക്കാർ ഏതാണ്ട് അതിന്റെ ഒരു മനസ്സ് പരുവപ്പെട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടും മാത്രമായിരിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ശമ്പളം, നമ്മുടെ ഈ സ്റ്റോറി തുടങ്ങിയപ്പോഴും പറഞ്ഞു ശമ്പളം കിട്ടിയില്ലെന്ന്. ശമ്പളം കിട്ടാത്തതിന്റെ കാരണം ആരാ? കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത അധിക ലോൺ, ആ ലോണിലേക്കാണ് നമ്മുടെ വരുമാനം മുഴുവൻ പോകുന്നത്. ഇപ്പൊ ബാങ്കുകാരെല്ലാം കൈമലർത്തി, ബാങ്ക് കൺസോർഷ്യം കൈമലർത്തി, അവസാനം അവര് പറഞ്ഞു പണം തരാം. പക്ഷെ 30-ാം തീയതി ഞങ്ങൾ തന്ന പണത്തിന്റെ 30% അല്ലെങ്കിൽ 30 കോടി രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് വേണം എന്ന് പറഞ്ഞാണ് ഈ പണം കൊണ്ടുപോകുന്നത്. അപ്പോൾ പാവപ്പെട്ട ജീവനക്കാരനെ നോക്കുമ്പോൾ
അവരെല്ലാ ദിവസവും 30,000-35,000 രൂപ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറ്റി ഓരോ ബസ്സിൽ നിന്ന് കൊണ്ടുപോയി അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉപ്പും തവിടും പോലെ മാസത്തിൽ 2-3 പ്രാവശ്യമായിട്ടാ ശമ്പളം കിട്ടുന്നതെന്ന് ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും ജീവനക്കാർക്കുണ്ട്. ജീവനക്കാർ പണി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുത്തേ പറ്റൂ. അപ്പം അങ്ങനെ ഇത് വരുത്തി തീർത്തതിന്റെ ആണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, വേറെ ആർക്കുമല്ല കേരളത്തിലെ.